ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യ സുരക്ഷാ കിറ്റിൽ ക്രമക്കേട്. കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച ഇടുക്കിയിലെ ഊരുകളിൽ ഭക്ഷ്യ വിഷബാധ. വെണ്ണിയാനി ഊരിൽ മാത്രം 60 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. 2018 സർക്കാർ നിരോധിച്ച കേര സുഗന്ധി വെളിച്ചെണ്ണയാണ് വിതരണത്തിന് എത്തിച്ചത്. വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു. ജെയിൻ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത്രയും വലിയൊരു അനാസ്ഥ ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്? ഈ ആദിവാസി ഗോത്ര വിഭാഗക്കാരായതുകൊണ്ട് തന്നെ മറിച്ചൊരു ചോദ്യം ഉണ്ടാവില്ല എന്നിവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെ നിരോധിച്ച വെളിച്ചെണ്ണ അടക്കം ഒരു കിറ്റിൽ വിതരണം ചെയ്യണമെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യനില ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണ് വിശദാംശങ്ങൾ? മോത്തി, കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഈ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി പഞ്ഞ മാസത്തിൽ അവർക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയും അതനുസരിച്ച് 13 ഇനത്തിൽപ്പെട്ട ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തത്. ഇതിലാണ് ഈ ഇത്തരത്തിലൊരു ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് വിതരണം ചെയ്തത് എന്നൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വെള്ളയാടൻകുടി പഞ്ചായത്തിലെ ഏതാണ്ട് 11 ആദിവാസി കുടികളിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു. ആ മേഖലകളിലെല്ലാം അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയോ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് കേര സുഗന്ധി എന്ന 2018 നിരോധിച്ച അല്ലെങ്കിൽ മായമുണ്ടെന്ന് കണ്ടെത്തിയ വെളിച്ചെണ്ണയാണ് ഇവർക്ക് വിതരണം ചെയ്ത കിറ്റിലുണ്ടായിരുന്നത്. ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിച്ച ഒരു പ്രതികരണത്തിലേക്ക് പോവാം. ITDP വഴി കിട്ടിയ കിറ്റ്, ആ കിറ്റിൽ നിന്നും കിട്ടിയ എണ്ണ, അത് കഴിച്ച് ഞാനും എൻ്റെ ഊരിലുള്ള കുറേ ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായതോട് അപ്പം തന്നെ ഞാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ TV ആയിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും അപ്പോൾ നമുക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല വരുന്നത്. നമുക്ക് പകരം എണ്ണ തരാം എന്നാണ് അവർ പറഞ്ഞത്. വെളിച്ചെണ്ണയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകാൻ കാരണം എന്ന് എനിക്ക് തോന്നാൻ കാരണം എണ്ണ വരുന്ന പാക്കറ്റിൻ്റെ പുറത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 9 അക്കമേ ഉള്ളൂ. അതാണ് ഇത് ഒരു വ്യാജനാണ് എന്നൊരു തോന്നൽ വരാൻ കാരണം. വ്യാജ വെളിച്ചെണ്ണ ആണ് എന്ന ഒരു തോന്നൽ വരാൻ കാരണം ഇതാണ്. അഡ്രസ്സോ വിലാസമോ ഫോൺ നമ്പറോ ഒന്നും രേഖപ്പെടുത്തിയിട്ടുള്ള ഫോൺ നമ്പർ വ്യാജവുമാണ്. നിരോധിച്ചതാണ്, സർക്കാർ നിരോധിച്ച പട്ടികയിലുള്ള വെളിച്ചെണ്ണയാണ് ഈ കിറ്റിൽ വിതരണം ചെയ്തത്. ഇതിനെതിരെ മാതൃകാപരമായ നിയമ നടപടി എടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവർക്കുള്ള അവകാശ ലംഘനം കൂടിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്.